أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وكفى والسلام على عباده الذين اصطفى. ما بعد. അള്ളാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു കബൂലാക്കട്ടെ, പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നതിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധമായ റമദാൻ മഗ്ഫിറത്ത് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അമീൻ ബി റഹ്മത്തിക യാ അർഹമർ റഹീം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ ഘട്ടം അവസാനിച്ചു. ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടമാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മഗ്ഫിറത്തിന്റെ പത്ത് അള്ളാഹു റസൂൽ പരിചയപ്പെടുത്തിയതുപോലെ أوله رحمة وأوسطه مغفرة وآخره إتق من النار. أدلة رحمة تند بات بذا بارنيو وأوسطه مغفرة ندوبيلة بات مغفرة تند باتانا بابا موجنة تند باتانا نباريجي بذاتيا أنغريهي دا مايا مغفرة تند إيرنوتينال بدو مانيكور غلاد نمال أنبهي صندري كنا ده. الله سبحانه وتعالى إيرنوتينال بدو مانيكور غوند الله نمك بريبور نمايا مغفرة تند أنغريهي كمارا غتة. നമ്മൾ ചിന്തിക്കണം, അള്ളാഹു നമുക്ക് ഇത്രത്തോളം തുല്യതയില്ലാത്ത അനുഗ്രഹം നൽകിയിട്ട്, പാപമോചനത്തിനുള്ള അവസരം നൽകിയിട്ട്, അതും ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ മാത്രമല്ല, നീണ്ടു നിൽക്കുന്ന അവസരം അള്ളാഹു നൽകിയിട്ട്, ചെറിയ പാപം ചെയ്തവരെന്നോ വലിയ പാപം ചെയ്തവരെന്നോ വ്യത്യാസമില്ലാതെ, എത്ര വലിയ ഇന്റർനാഷണൽ കില്ലർ ആണെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതാല പുറത്തു കൊടുക്കും, അള്ളാഹു മാപ്പാക്കി കൊടുക്കും. ഇങ്ങനെയുള്ള അവസരങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ട്, പരിശുദ്ധമായ റമദാൻ എന്ന ഏറ്റവും വലിയ അവസരം അള്ളാഹു നൽകിയിട്ട്, നമ്മൾ നമ്മുടെ പാപങ്ങളെ പൊറുപ്പിച്ചിട്ടില്ലെങ്കിൽ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മദീനയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, അവൻ്റെ മേലിൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്ന ജിബ്രീലിൻ്റെ പ്രാർത്ഥനക്ക് അല്ലാഹുവിൻ്റെ റസൂൽ ആമീൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പരിശുദ്ധമായ റമദാനിൻ്റെ നാം അനുഭവിക്കുന്ന മഗ്ഫിറത്തിൻ്റെ പത്തിൽ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വല്ലാത്ത തീര നഷ്ടം തന്നെയായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള അവസരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും പല സന്ദർഭങ്ങളിൽ പല ആളുകൾക്കും പല രൂപത്തിലുള്ള അവസരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഒരു മനുഷ്യൻ അസറിന്റെ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ അറിയാണ് അവൻ മഗ്രിബിക്ക് മരിക്കും എന്ന് അറിഞ്ഞൊരു മനുഷ്യനോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ആ കാരുണ്യത്തോട് അവൻ്റെ ആക്കിപത്ത് നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നീ മഗ്രിബിക്ക് മരിക്കും കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ആ സഹാബി ചോദിച്ചു, അത്രേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ സഹാബിയോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, നീ ഇൽമുമായി ശൂലാവുക എന്നുള്ളതാണ്. ഇൽമിൻ്റെ മജ്ലിസിൽ പോയിരിക്കാനാണ്, ഇൽമു പഠിക്കാനാണ്. ആ മനുഷ്യൻ ഇൽമു പഠിച്ചപ്പോൾ, ഇൽമിൻ്റെ സദസ്സിൽ പോയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആക്കിപത്ത് നന്നായി. അപ്പോൾ ആ മനുഷ്യനോട് യോജിച്ച്, ആ കാലഘട്ടത്തിനോട്, ആ സന്ദർഭത്തിനോട് യോജിച്ച ഉപദേശം, ആ സമയത്ത് ചെയ്യേണ്ട അമൽ എന്താണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തതുപോലെ, അള്ളാഹുവിൻ്റെ റസൂൽ ഓരോ മാസത്തിലും ഓരോ ദിവസത്തിലും ഓരോ സന്ദർഭത്തിലും ഓരോ പത്തിലും ചെയ്യേണ്ടത് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഫലം കിട്ടും. അതുകൊണ്ടാണ് റമദാനിൻ്റെ രണ്ടാമത്തെ പത്ത് മഗ്ഫിറത്തിൻ്റെ പത്താണ്. ആ പത്തിൽ നിങ്ങൾ അള്ളാഹുവോട് മഗ്ഫിറത്തിന് ചോദിക്കണേയെന്ന് നമ്മൾ പരിചയപ്പെടുത്തും നമ്മുടെ ഉലമാക്കളെല്ലാം ചെയ്തു വരുന്നത്. അള്ളാഹു ആ ഒരു മാർഗം, അതിൻ്റെ മഹത്വം, അതിൻ്റെ നേട്ടം മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തൗബ ചെയ്യുക, തൗബ ചെയ്യേണ്ട പത്ത് ദിവസങ്ങളാണ്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട പത്ത് ദിവസങ്ങളാണ്. അങ്ങനെ നമ്മൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുമ്പോൾ, അസ്തഗ്ഫിറുല്ലാഹി അലസീം എന്നുള്ളത് ഇസ്തിഗ്ഫാറിന്റെ വാചകമാണ്. അല്ലാഹു മഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ ഇസ്തിഗ്ഫാറിന്റെ വാചകമാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമുക്കറിയാം. ഇസ്തിഗ്ഫാറിന്റെ ഒരുപാട് വചനങ്ങൾ നമുക്കറിയാം. അല്ലാഹുവിൻ്റെ റസൂൽ ഒരു ദിവസം 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചോദിക്കുമായിരുന്നു. എന്തിനാ? അല്ലാഹുവിൻ്റെ റസൂൽ തെറ്റ് ചെയ്തിട്ടാണോ? തെറ്റ് പ്രവാചകന്മാരിൽ സംഭവിക്കില്ലല്ലോ. അങ്ങനെയല്ല അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ. പിന്നെന്തിനാണ്? ഇസ്തിഗ്ഫാർ കൊണ്ട് നമ്മുടെ പാപം പൊറുക്കുക എന്ന ലക്ഷ്യം മാത്രമല്ല, നമ്മുടെ ദറജാത്തുകൾ വർദ്ധിക്കും. ദുനിയവിയും മുഖർവിയുമായ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ട്. അതിലേക്കാണ് നമ്മൾ വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ മഗ്ഫിറത്തിന്റെ പത്തിൽ നമ്മൾ അള്ളാഹുവോട് തൗബയും ഇസ്തിഗ്ഫാറും ചോദിക്കുമ്പോൾ ഒന്നാമത്തെ നേട്ടം, അള്ളാഹു നമ്മുടെ ദോഷങ്ങൾ പൊറുക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടവും നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നമ്മുടെ ദോഷം പൊറുക്കുക എന്നുള്ളത്. രണ്ടാമത്തെ നേട്ടം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫഖുൽ തസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലി സമാ അലൈക്കും മിദറാറ വയുംദിദുക്കും ബി അംവാലിം വബനീൻ.
അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശ ലോകത്ത് നിന്ന് മഴ വർഷിപ്പിക്കും. രണ്ടാമത്തെ നേട്ടം, മഴയില്ലാത്ത കാലമാണ്, ശക്തമായ വേനലാണ്, കിണറുകൾ വറ്റിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളത്തിന് മനുഷ്യന്മാർ ക്ഷാമം അനുഭവിക്കാൻ പോവുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ മഗ്ഫിറത്തിന്റെ പത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലാഹു മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ അധികരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ അല്ലാഹു മഗ്ഫിർ അല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ അധികരിപ്പിക്കുമ്പോൾ, അള്ളാഹു നമുക്ക് വെള്ളം തരും. ആവശ്യത്തിന് ആവശ്യമായ സമയത്തുള്ള വെള്ളം തരും, മഴ വർഷിപ്പിച്ചിരിക്കും. ഇതല്ലാഹുവിന്റെ ഖുർആന്റെ വാക്കാണ്. രണ്ടാമത്തെ നേട്ടം, ഒന്നാമത്തെ നേട്ടം ദോഷം പെറുക്കുന്നു, രണ്ടാമത്തെ നേട്ടം അള്ളാഹു നമുക്ക് മഴ വർഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ നേട്ടം എന്താണെന്നറിയോ? മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ നൽകും. അള്ളാഹു നമുക്കൊക്കെ മക്കളെ തരട്ടെ. മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ നൽകട്ടെ. വിവാഹം ശരിയാകാത്തവർക്ക് അള്ളാഹു വിവാഹം ശരിയാക്കി കൊടുക്കട്ടെ. മക്കൾ കുഞ്ഞിക്കാലം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു അതിനുള്ള സൗഭാഗ്യം കൊടുക്കട്ടെ. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ മതി, അള്ളാഹു സുബ്ഹാനഹു വതആല കുഞ്ഞിക്കാലിനുള്ള സൗഭാഗ്യം നൽകുമെന്നാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. വയംദുദുക്കും ബിഅംവാലി വബനീന, സമ്പത്തും അള്ളാഹു നൽകും. ഇത് ഖുർആൻ പറയാണ്, ഖുർആനിന്റെ വാക്കാണ്. അള്ളാഹു സമ്പത്ത് നൽകും, ജോലി നൽകും, വരുമാനം നൽകും, വരുമാനത്തിൽ ബറക്കത്ത് നൽകും. പെരുന്നാൾക്ക് പണമില്ലാത്തതിന്റെ പേരിൽ നമ്മൾ വിഷമിക്കേണ്ടി വരില്ല. ഡ്രസ് എടുക്കാൻ പണമില്ല, അരി മേടിക്കാൻ പണമില്ല, പെരുന്നാൾ ആഘോഷമാക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ ഒരാളെ വിഷമിക്കേണ്ടി വരില്ല. അല്ല കൊണ്ടുതരും, അള്ളാഹു എത്തിക്കും. ഈ പത്ത് ദിവസം അനുഗ്രഹീതമായ റമളാനിന്റെ രണ്ടാമത്തെ പത്ത്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട പത്ത്, മഗ്ഫിറത്തിന്റെ പത്ത്, നമ്മൾ അള്ളാഹുവോട് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചാൽ മതി, ചോദിച്ചാൽ മതി, അള്ളാഹു തരും. നമ്മുടെ ദോഷം പൊറുക്കട്ടെ. നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് ആവശ്യമുള്ളതൊക്കെ നൽകട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും ورحمة الله وبركاته.